സോ ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാലറന്റ് മൊബൈലിൻ്റെ കുറച്ച് ലീക്സ് ആൻഡ് പുതിയ ഏജൻസ് ഏതാണ്, പുതിയ മാപ്പ് ഏതാണ്, ആൻഡ് നെക്സ്റ്റ് ബീറ്റ് എപ്പോഴാണ്, ആൻഡ് ചൈനീസ് ഫൈനൽ റിലീസ് എപ്പോഴാണെന്ന് കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. അതും വെറും റൂമേഴ്സ് അല്ല ഗായ്സ്, വിത്ത് പ്രൂഫോടെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോണത്. സോ ഇതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സോ സമയം കളയാതെ ലെറ്റ്സ് റോൾ ഗൈസ്. സോ ഗൈസ്, നമ്മുടെ വാലറന്റ് മൊബൈലിൻ്റെ ഇൻ ഗെയിമിൽ ഒരു 3 to 4 weeks മുന്നേ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് വയ്ക്കാം, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മതി. സോ അതിൽ അവരെന്താ പറഞ്ഞത്, വീക്ക്ലി പുതിയ സംഭവങ്ങൾ ലോഞ്ച് ചെയ്യുന്നു, അതായത് പുതിയ മാപ്സ് ആൻഡ് പുതിയ എബിലിറ്റി ഏജൻസ് ഇതൊക്കെ ആഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് കുറേ ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 1 week കഴിഞ്ഞിട്ട് ബ്രീസ് മാപ്പ് കാണാൻ കഴിഞ്ഞു. അതല്ലാതെ നമുക്ക് പുതുതായി ഒന്നും കിട്ടിയില്ല, കുറച്ച് ബണ്ടിൽസ് ഒക്കെ ആഡായി, അല്ലാതെ പുതിയ ഏജൻ്റ് ആവട്ടെ ഒന്നും കിട്ടിയില്ല. ആൻഡ് ഓൾസോ അതിനൊപ്പം നമുക്കൊരു പുതിയ ഇവൻറ്റ് കാണാൻ കഴിഞ്ഞു. ആൻഡ് അതിൽ എൻഡ് ഡേറ്റ് ഉണ്ടായത് December 10 എന്നായിരുന്നു. ആൻഡ് അതിൽ നമുക്ക് നിയോൺ ക്യാരക്ടറിനെ, നിയോൺ ഏജൻറ്റിനെയും അവർ ടീസ് ചെയ്തായിരുന്നു. സോ ആ December 10 എന്നുള്ള ഡേറ്റായിരുന്നു ഇവൻ്റെ ആക്ച്വൽ ബീറ്റ എൻഡിങ് ഡേറ്റ്. പക്ഷേ ഇവർ എന്തോ റീസണിനോണ്ട് ഇവർ പെട്ടെന്ന്, അതായത് 17th മിനിഞ്ഞാന്ന് അവർ വാലോറൻറ്റിൻ്റെ ഈ ബീറ്റ എൻഡ് ചെയ്തു. സോ അതിന് കുറേ റീസൺസ് ഉണ്ടാവാം ഗൈസ്. ചിലപ്പോൾ ഇപ്പോൾ അവർക്ക് മാർക്കറ്റ്, ഇപ്പോൾ നമ്മളേലും കൂടുതൽ മാർക്കറ്റ് അറിയണമായിരിക്കുമല്ലോ, അവർക്കൊക്കെ അറിയുമായിരിക്കുമല്ലോ റൈഡ് ഗെയിംസിനൊക്കെ. എന്തായാലും ഇപ്പോൾ മാർക്കറ്റൊക്കെ ഡ്രൈ ആണ്, എസ്പെഷ്യലി മൊബൈൽ ഗെയിമിംഗ് മാർക്കറ്റ്. സോ ഇതിപ്പോൾ ലോഞ്ച് ചെയ്യാൻ നല്ലൊരു ടൈമാണെന്ന് അവർക്ക് അറിയണ കാരണം കൊണ്ട് അവരിതിപ്പോൾ ബീറ്റൊക്കെ കുറേ ഇഷ്യൂസും ബഗ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബീറ്റ എൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ബീറ്റ എൻഡ് ചെയ്ത്. അതൊക്കെ ഞങ്ങൾ ഞാൻ ഫ്യൂച്ചറിൽ സംസാരിക്കും ഗൈസ്. സോ ഗൈസ്, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം ഗൈസ്. ഇതാണ് ഫ്രാക്ചർ മാപ്പ്, അതായത് PC-യോടുള്ള ഫ്രാക്ചർ മാപ്പിൻ്റെ ടീസ് ചെയ്തിട്ടുള്ളതാണ് വാലറന്റ് മൊബൈലിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ നോട്ടിഫിക്കേഷൻ കണ്ടായിരുന്നില്ല, അതായത് വീക്ക്ലി ഒരു പുതിയ മാപ്പൊക്കെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആകെ ഒറ്റൊന്ന് ആഡ് ചെയ്തിട്ടുള്ളൂ. സോ ഇവർ പെട്ടെന്ന് ബീറ്റ നിർത്തിയുണ്ട്. നെക്സ്റ്റ് ബീറ്റയിൽ നമുക്ക് ഈ മാപ്പ് എന്തായാലും കാണാൻ സാധിക്കും ഗൈസ്. ആൻഡ് ഓൾസോ നമുക്ക് വേറൊരു വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒമൻ ക്യാരക്ടറിനെ കാണാൻ പറ്റും നെക്സ്റ്റ് ബീറ്റിൽ. ഒന്നല്ലെങ്കിൽ നെക്സ്റ്റ് ബീറ്റിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തായാലും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും നിയർ ഫ്യൂച്ചറിൽ. സോ അതിനുള്ള പ്രൂഫാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സ്ക്രീൻഷോട്ട് വയ്ക്കാം. ഇത് എൻ്റെ കൂടെ കളിക്കുന്ന ഒരു ഫ്രണ്ടിന് അവൻ ഇൻ ഗെയിമിൽ കിട്ടിയതാണ്. ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയപ്പോൾ അവൻ ഇൻ ഗെയിമിൽ കിട്ടിയ ഒരു നോട്ടിഫിക്കേഷനാണ് ഇത്. ഇത് ഒമൻ്റെ ആണ്, അതായത് ആ ഒരു ക്യാരക്ടറിൻ്റെ ബിൽഡപ്പ് ചെയ്യണ പോലത്തെ ഒരു മെസ്സേജാണ്. അത് ചൈനീസ് ആയിരുന്നു, അത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഇംഗ്ലീഷിലേക്ക്. അതാണ് ഇത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലോഞ്ചിൽ മിക്കവാറും ഒമനെ എക്സ്പെക്ട് ചെയ്യാം ഗൈസ്. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലോഞ്ചിൽ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാമെന്ന് വെച്ചാൽ, അപ്പോൾ ഓൾറെഡി ഉണ്ടായ 4 maps, അതായത് എസെൻറ്റ്, ഹെവൻ, ബൈൻഡ്, ബ്രീസ്, ഇതിൻ്റെ ഒപ്പം നമുക്ക് ഫ്രാക്ചർ മാപ്പ് എക്സ്പെക്ട് ചെയ്യാം. അതുമല്ലാതെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമുക്ക് പണ്ട് തന്നെ നമ്മുടെ ചേംബർ ക്യാരക്ടറിനെ ഇവരിതിൽ ടീസ് ചെയ്തിട്ടുണ്ട്. ഗെയിം പ്ലേ ഒക്കെ ലീക്ക് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയ കാണാൻ പറ്റും. സോ അടുത്ത വീട്ടിൽ മേ ബി ചേംബറിന് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ഒമനെ കാണാനല്ല നല്ലൊരു സാധ്യത ഉണ്ട് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ബീറ്റ് എപ്പോഴായിരിക്കുന്നോ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ് എൻ്റെ ചാനലിൽ. സോ അത് കാണാൻ താല്പര്യമുള്ളവർ ഐ ബട്ടൺ കയറി കാണുക ഗൈസ്. ടോപ്പ് ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും, ടോപ്പ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഗൈസ്. ആൻഡ് അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ പിന്നെ ചെയ്ത് വയ്ക്കാം, അത് കയറി കണ്ടു വെക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫൈനൽ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് എപ്പോഴായിരിക്കും ഫൈനൽ റിലീസ് എക്സ്പെക്ട് ചെയ്യാമെന്ന്. സോ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ സ്ക്രീനിൽ വയ്ക്കാം ഗൈസ്. ഈ സ്ക്രീൻഷോട്ടാണ് ചൈനീസ് ആപ്പ് സ്റ്റോറിലെ സ്ക്രീൻഷോട്ടാണ് ഇത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വാലറന്റ് ഓപ്പറേഷൻ പവർ. സോ അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള റീജൻ ഉണ്ടായിരുന്നു, എക്സ്പെക്റ്റഡ് ടു ബി റിലീസ്ഡ് ഓൺ 2024/12/2022. ഓക്കെ, അത് ചൈനീസിലായിരുന്നു, അത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. സോ ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് 22nd December 2024 ചൈന റിലീസ് ഉണ്ടാവുന്നതാണ്. സോ നോട്ട് ദാറ്റ് ഇത് ബീറ്റയല്ല, ക്ലോസ് ബീറ്റയല്ല, ഓപ്പൺ ബീറ്റയല്ല, ഫൈനൽ റിലീസ്, ചൈനീസ് ഫൈനൽ റിലീസ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഒരു ഗെയിം ചൈനയിൽ റിലീസായതിന് ശേഷം ഒരു 1 or 2 months ശേഷം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ കാണാൻ കഴിയും. സോ ഇവർ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞായിരുന്നു, അതായത് 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ എക്സ്പെക്ട് ചെയ്യാമെന്ന്, അതായത് ഫസ്റ്റ് 3 months എക്സ്പെക്ട് ചെയ്യാമെന്ന്, ജാൻ, ഫെബ് അല്ലെങ്കിൽ മാർച്ച്. സോ ഇതിപ്പോൾ December 22nd എന്ന് പറയുമ്പോൾ ആ തിയറി വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റാണ്, നമുക്ക് 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ നമുക്ക് ഈ ഗെയിം കാണാൻ പറ്റും. സോ അത്രയുള്ള ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. ഇനി എന്തെങ്കിലും ലീക്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ പുതിയൊരു വീഡിയോ ആയി ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വാലറന്റ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. പുതിയ ചാനലിലേക്ക് പുതിയതായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ സജഷൻസ് ആൻഡ്
ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷൻ വഴി അറിയിപ്പിക്കുക ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണുന്ന വീഡിയോ. ബൈ ഗൈസ്, താങ്ക് യു, ലവ് യു.